ചേച്ചി ഒന്നായിരുന്നേ തീയുന്നേ എന്നിട്ട് ഞാൻ ചാടി കിടക്കേണ്ട അവസ്ഥയാണ്. എന്നാലും എന്നെ തല കാണൂല. ഇതാണെന്ന് നോക്കട്ടെ. ചേച്ചി ഇന്നൊരു കോമ്പറ്റീഷൻ എടുത്ത് ചേച്ചിന്റെ വിരിഞ്ഞു നിൽക്കണം. അതുണ്ടായിരുന്നു. പിന്നെയുള്ളതെന്നു വെച്ചാൽ എന്റെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു വിടാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ടൂർണമെന്റ് അസോസിയേഷനകത്ത് മെമ്പർഷിപ്പ് എടുത്താണ്. അത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല, അവിടെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പൊക്കമുള്ള ഒറ്റ എണ്ണം തന്നെ ഞാൻ കണ്ടില്ല. ഇത് കഴിഞ്ഞ് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ചെരുപ്പ് ഇട്ടുണ്ടാക്കുമ്പോ ഞാൻ ഇടുന്ന ചെരുപ്പ് കണ്ടോ? ചേച്ചി ഒച്ചയ്ക്ക് നല്ല വ്യത്യാസമുണ്ടല്ലോ. സ്പെഷ്യൽ എഫക്റ്റ് ആണ് ചേച്ചി. ഇവിടെ ചേച്ചിക്ക് ഇത് എനിക്കും തൊടാൻ പറ്റും. ഇതൊക്കെ നല്ല ഈസി ആയിട്ട് പിടിക്കാം. ഇതൊന്ന് പിടിക്കാവോ? ചാടി പിടിക്കണം. ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങള് വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. ഇപ്പം ഗുണങ്ങളാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി അപഹാസ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി. കാരണം വേറെ പേരൊക്കെ വിളിച്ച് നമ്മളീ പഠിക്കുന്ന കാലത്ത് നമ്മളെ ഈ വേറെ പേരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അന്നൊന്നും ഞാൻ അധികം അങ്ങനെ പുറത്തോട്ട് വന്നിട്ടില്ല. ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഈ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ ഇതെങ്ങനെയായിരിക്കും ഇത്ര ഹൈറ്റ് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതൽ തരാനായിട്ട് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ത്രീകളിൽ ഒരാളെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പൊ ആ ആളാണ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, അഡ്വക്കേറ്റ് കവിത. കവിത ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചിയുടെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 6.3. 6.3 എന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റ് വരും? 6.3 എന്ന് പറഞ്ഞാൽ 190 ആണ്. ഞാൻ 192 ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നടന്ന് സംസാരിക്കാം. ഇത്ര ഹൈറ്റ് ഉള്ള ചേച്ചിയുടെ കൂടെ നടക്കുമ്പോ ഞാനാണ് നല്ല ഹീലൊക്കെ എന്ന് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. എന്നിട്ടും ഒരു രക്ഷയില്ല, ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് വെക്കി സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ആക്ച്വലി അല്ലേ ഈ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ബസ്സിലൊക്കെ കയറാൻ പറ്റാറുണ്ടോ? ബസ്സില് കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തല മോളി മുട്ടും. ആണല്ലേ? അപ്പൊ എങ്ങനെ എന്ത് ചെയ്യും? ഇരിക്കാൻ പറ്റുമോ? ആ ഇരിക്കാനായിട്ട് ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ ഒരുമാതിരി ആൾക്കാർക്ക് മുഴുവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങള് വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. അങ്ങനെ ഇരിക്കാറുണ്ട്. അതിന്റെ കാശ് ഇതിന്റെ കാശ് മറ്റൊന്ന് പറിച്ചതൊക്കെ ചേച്ചി. ഒച്ചയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സ്പെഷ്യൽ എഫക്ട് ആണ് ചേച്ചി. ഇത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഡ്രസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ? ഡ്രസ് കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ ഇപ്പം പറഞ്ഞാൽ സാരി പിന്നെയും ഒപ്പിച്ച് കിട്ടുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാല് ഈ ഡ്രസ് മെറ്റീരിയൽ എടുത്ത് ഞാൻ തയ്ക്കുവാണ്. ഇങ്ങനെ ഞാൻ തന്നെ തയ്ക്കുവായിരുന്നു. അതേ രക്ഷയുള്ളല്ലേ. ഒരു സാധനം നമ്മളൊരു കടയിലൊക്കെ ഒരു തുണി കാണുമ്പോ അത് എടുക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോ വലിയ വിഷമുണ്ടാവും. പ്രത്യേകിച്ച് ചെരുപ്പിന്റെ കാര്യത്തിലായി. നിങ്ങളൊക്കെ ഇതുപോലുള്ള ചെരുപ്പ് ഇട്ടുണ്ടാക്കുമ്പോ ഞാൻ ഇടുന്ന ചെരുപ്പ് കണ്ടോ? ഒരു രക്ഷയില്ല. ദാരിദ്ര്യം എന്ന് പറയുന്ന കിട്ടൂല, ചെരുപ്പ് കിട്ടൂല. ഞാൻ പിന്നെ എന്നാ ചില ചേർത്തലയില് ഒരു കടയുണ്ട്, അവിടെ ഉണ്ടാക്കിയോ ചെയ്യണേ. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാല് വലിയ പാടാണ്. ഇപ്പം കാരണം ആ പയ്യൻ ഇത്രയും ആക്സിഡന്റ് പറ്റി അവൻ ഇരിക്കണോണ്ട് ഇപ്പൊ ഉണ്ടാക്കി തരാൻ രക്ഷയില്ല. അതുകൊണ്ട് ഈ ചെരുപ്പിട്ടോണ്ട് നോക്കണേ.